വെളിവുനിറഞ്ഞോരീച്ചോ നിൻ വെളിവാൾ കാണുന്നു വെളിവീനടിയാരഖില താരമതാ വെളിവും നീ വെളിവും നീ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നലെ പഠിക്കാൻ ആരംഭിച്ചു, മുഴുവനാക്കിയില്ല. 2714 സർവോപരി പ്രാർത്ഥനയുടെ ഏറ്റവും ശക്തമായ സമയമാണ് ധ്യാനയോഗ പ്രാർത്ഥന. സർവോപരി പ്രാർത്ഥനയുടെ ഏറ്റവും ശക്തമായ സമയമാണ് ധ്യാനയോഗ പ്രാർത്ഥന. സർവോപരി പ്രാർത്ഥനയുടെ ഏറ്റവും ശക്തമായ സമയമാണ്. ഏറ്റവും ശക്തം, എന്താ ശക്തം എന്ന് പറഞ്ഞാൽ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് അവിടുത്തെ ശക്തി? അതാണ് ഇന്നത്തെ പ്രവചനത്തിൽ നമ്മൾ കേട്ടത്. കേട്ടോ, വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നാം സ്നേഹത്തിൽ വേരൂന്നി അടിയുറച്ചവരാകുകയും ചെയ്യാൻ വേണ്ടി
ആകുകയും ചെയ്യാൻ വേണ്ടി ധ്യാനയോഗ പ്രാർത്ഥനയിൽ പിതാവ് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ അന്തസത്തയെ ബലപ്പെടുത്തുന്നു. നമ്മുടെ അന്തസത്തയെ ബലപ്പെടുത്തുന്നു. ഇത് എനിക്ക് വളരെ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ മിനിസ്ട്രി ആരംഭിച്ച കാലം മുതൽ ഞങ്ങളെല്ലാ ധ്യാനത്തിലും പറയാറുള്ള ഒരു വചനമാണിത്. അത് അതിൻ്റെ ആരംഭം എഫേസോസ് 3:14 മുതലാണ്. എഫേസോസ് 3:14 മുതൽ 20 വരെയും അല്ലെങ്കിൽ 21 വരെയുള്ള വചനം. ഇക്കാരണത്താൽ സകല പിതൃത്വങ്ങളുടെയും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനാ മുട്ടുമടക്കുന്നത്? പ്രാർത്ഥിക്കുന്നു. സർവപിതൃത്വങ്ങളുടെയും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനും, അതാണ് തൻ്റെ ആത്മാവിലൂടെ. അപ്പോൾ പിതാവ് പരിശുദ്ധാത്മാവ് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഇവിടെയാണ് ഈ ശക്തി, ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൊണ്ടുള്ള ഒച്ചയിലോ നമ്മുടെ കരബലവോ, ഇന്ന് നമ്മുടെ സങ്കീർത്തനത്തിൽ കേട്ടു, കരബലം കൊണ്ടോ കുതിരബലത്തിലോ ഒന്നുമല്ല, ആത്മാവിൻ്റെ ശക്തിയാലത്രേ. കണ്ടോ ഇന്നത്തെ സങ്കീർത്തനം നമ്മൾ വളരെ കേട്ടിട്ടുള്ള വചനമാണ്. തൻ്റെ ആത്മാവിലൂടെ. അപ്പോൾ ആത്മാവ് എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ ആന്തരിക മനുഷ്യനിൽ. നമുക്കൊരാന്തരിക മനുഷ്യനുണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നതിനും. മൂന്നാമത്തെ പോയിൻ്റ്, അപ്പോൾ ഒന്ന് പിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു, അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും എളിമപ്പെടുന്നു. പിതാവ് എന്ത് ചെയ്യുന്നു? തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനും, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വഴി വസിക്കുന്നതിനും. അതാണ് മൂന്നാമത്തേത്, ക്രിസ്തു വിശ്വാസം വഴി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തു എല്ലാം നമ്മളിലേക്ക് ഒഴുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ സ്നേഹം കൊണ്ട് നിറയുന്നു. പരിശുദ്ധാത്മാവ് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകുന്നു. വേര് നമ്മളാകുന്ന ഒരു വൃക്ഷത്തിൻ്റെ വേര് അങ്ങ് താഴോട്ട് പോകണം. നമ്മൾ വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വേണം വലിയ വൃക്ഷം ആകണമെങ്കിൽ എന്ത് വേണം? വലിയ വേരുണ്ടാകണം. വേരില്ലെങ്കിൽ കാറ്റത്ത് വൃക്ഷം കടപുഴകി വീഴും. അപ്പോൾ വിശ്വാസം എന്ന നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസ ജീവിതത്തിലെ വേരുണ്ടാകണം. അതാണ് വേര്, അടിസ്ഥാനം, അടിത്തറ, ഫൗണ്ടേഷൻ. ഇതെല്ലാം നമ്മുടെ സുവിശേഷത്തിലെ വലിയ 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 ആത്മീയ രഹസ്യങ്ങളുടെ വാക്കുകളാണ്. സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച്, അടി എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. നമുക്കൊരു ബിൽഡിംഗ് പണിയണമെങ്കിൽ നേരത്തെ മനസ്സിലാക്കണം, പണിത് വരുമ്പോൾ ആ നമുക്കൊരു 10 കിലോ കൂടി അങ്ങ് കൂട്ടി പണിതാലോ എന്ന് പറയാൻ പറ്റില്ല. ഒരു 10 നില ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ വേണം. നമ്മൾ 2 നില പണിത് കഴിയുമ്പോൾ തീരുമാനിക്കുകയാണ് നമുക്ക് ഇനി അങ്ങ് പൊക്കി പണിയാം എന്ന്. പൊക്കി പണിത് പണിത് വരുമ്പോൾ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ വീണുപോകും. അതാണ് ജ്ഞാനം. ക്രിസ്തു വിശ്വാസം വഴി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നമ്മൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച് സകല വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാനും, അങ്ങനെ
അടുത്ത വാക്ക് വളരെ പ്രമാദമാണ്. ദൈവത്തിൻ്റെ സമ്പൂർണത കൊണ്ട് നിങ്ങൾ നിറയുവാനും ഇടയാകട്ടെ എന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ, ദൈവത്തിൻ്റെ സമ്പൂർണത നമ്മുടെ ഈ മനുഷ്യാത്മാവിൽ എങ്ങനെ നിറയും? അതനുസരിച്ചാണ് ദൈവം തന്നെ ഫൗണ്ടേഷൻ ഇട്ടേക്കണത് നമ്മളെ. ദൈവം നമ്മുടെ ജീവിതത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടത്തിത്തരാൻ പറ്റും. ദൈവം എല്ലാ മനുഷ്യൻ്റെ ആത്മാവിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് തന്നെ വസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടുത്ത വചനം 20 മതി. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, 21 കൂടി എഴുതിക്കോ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, കണ്ടോ, നമ്മുടെ അന്തരംഗത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ, നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ബാക്കിയവിടെ ഇക്കാരണത്താൽ സ്വർഗത്തിൽ കഴിയുന്ന പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൊണ്ട് അവിടുത്തെ. അപ്പോൾ ഇത് ഈ എഫേസോസ് 3:14 മുതൽ 21 വരെയുള്ള ഭാഗം, അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. എന്തോ ഒരു വിസ്മയമാണല്ലേ. അതാണ് നമ്മൾ ചെറിയ കാര്യമൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഇന്നത്തെ പ്രവചനത്തിൽ നമ്മൾ കേട്ടു, ഞാൻ എല്ലാം അറിയുന്നവനാണ്, ഞാൻ സകലജ്ഞാനവുമുള്ളവനാണ്. ആ ഞാൻ നിങ്ങളിൽ വസിക്കുമ്പോൾ ക്രിസ്തു വിശ്വാസം വഴി നമ്മിൽ വസിക്കുന്നതിന്, കണ്ടോ, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, വിശ്വാസം വഴി നമ്മിൽ വസിക്കുന്നു. അതാണ് കോണ്ടംപ്ലേഷൻ പ്രെയറിൻ്റെ ഒരു വശത്ത് നോക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പാരമ്പര്യമാണ്, ഒരു വശത്ത് നോക്കുമ്പോൾ ദൈവജ്ഞാനത്തിൻ്റെ പാരമ്പര്യമാണ്, ഒരു വശത്ത് നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെയാണ്. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് ഒരു മുപ്പിരിക്കയർ. ഇതൊക്കെ ആദ്യകാലങ്ങളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, മുപ്പിരിക്കയർ പൊട്ടില്ല. നമ്മളുടെ അകത്തൊരു മുപ്പിരിക്കയർ പിരിക്കണം. ത്രിത്വൈക ദൈവത്തിൻ്റെ അവസ്ഥയാണ് മുപ്പിരിക്കയർ. മൂന്ന് ഒന്നിച്ചിരിക്കുന്ന ഒരു കയർ, മുപ്പിരിക്കയർ. അതെവിടെയാണ് ആ വചനം? മുപ്പിരിക്കയർ എന്നുള്ളൊരു വചനമുണ്ടല്ലോ, ഞാൻ അതിൻ്റെ നമ്പർ മറന്നുപോയി. മുപ്പിരിക്കയർ. അപ്പോൾ ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിട്ടുപോയ ഒരു കാര്യം എന്നെ ഒരാൾ ഓർമ്മിപ്പിച്ചു. അതായത് നമ്മൾ 2712 ആ പാപിനിയായ സ്ത്രീ കാല് കഴുകാൻ വന്ന ഭാഗം വായിച്ചപ്പോൾ ആ 2712 അടിക്കുറിപ്പിൽ ലൂക്ക 7:36-50 പാപിനിയായ സ്ത്രീ കാല് കഴുകാൻ ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച എല്ലാവരെയും വെട്ടിച്ചവൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ആ ആധ്യാത്മികതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ വിട്ടുപോയി ഞാനൊരു കാര്യം, ക്ഷമിക്കണം. അത് 19:1-10 വരെയും കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. അത് സക്കേവൂസിനെ കുറിച്ചാണ്. സക്കേവൂസ് കണ്ടോ, 19 ലൂക്കായുടെ സുവിശേഷത്തിൽ 19 ആ സഭാപ്രസംഗം 4:12 ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, രണ്ടു പേരുണ്ടെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. ഇത് തന്നെ ഈ വചനം,
സഭാപ്രസംഗകൻ 4:12 മുപ്പിരിക്കയർ വേഗം പൊട്ടില്ല. ഇത് നമ്മൾ താങ്ക് യു തോമസ് ജോർജ്. ഇത് ആദ്യകാലങ്ങളിൽ തിരുത്തൈക ദൈവത്തിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾക്ക് കിട്ടിയത് നമ്മൾ ഈശോയുമായിട്ട് ലയിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ജ്ഞാനം അല്ലെങ്കിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, എന്നാൽ ജ്ഞാനം ഈ മുപ്പിരിക്കയറിൻ്റെ അകത്തൊരു കോറ് കൂടി ഉണ്ട് വിചാരിച്ചോ? അങ്ങനെയാണ്. സ്നേഹമുള്ളവരെയും ഈ സക്കേവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതുമാണ്. സക്കേവ്സിൻ്റെ അതൊരു നടന്ന സംഭവമാണ്, അതൊരു ഉപമയല്ല. ഈ കഴിഞ്ഞ ആ രണ്ട് സംഭവവും ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമുള്ള പ്രത്യേകതകളാണത്. അപ്പം അവിടെ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കി, അവൾ എല്ലാവരുടെയും മധ്യത്തിലേക്ക് ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ പിടിക്കുന്നു. എന്നാൽ സക്കേവ്സ് എല്ലാവരുടെയും മധ്യത്തിൽ നിന്ന് ഓടി അകന്നുകൊണ്ടൊരു മരത്തിൻ്റെ മുകളിൽ കയറുന്നു. കണ്ടോ ഈ രണ്ട് വൈരുദ്ധ്യം നോക്കി. പാപിനിയായ സ്ത്രീ എല്ലാവരുടെയും മധ്യത്തിലിരിക്കുന്ന കർത്താവിനെ കാണാൻ എല്ലാവരുടെയും വെട്ടിച്ചുകൊണ്ട് ഓടി വന്നവൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചുമ്മ വയ്ക്കുന്നു. അത് കോണ്ടംപ്ലേഷൻ്റെ ഒരവസ്ഥയാണ്. എന്നാൽ സക്കേവ്സ് എല്ലാവരുടെയും മധ്യത്തിൽ നിന്നിട്ട് അവന് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് യേശുവിനെ കാണണം. നമ്മളതിൻ്റെയൊക്കെ പാട്ടുകൾ നമുക്കറിയാം. ഞാനിപ്പോൾ അല്ലെങ്കിലേ പാടാൻ കഴിവില്ലാത്ത ഞാൻ ഇപ്പോൾ അത് പാടാൻ നോക്കണ്ട. യേശുവിനെ കാണേണം, നിങ്ങൾ തന്നെ പാടിക്കോ. എനിക്ക് യേശുവിനെ കാണേണം. അതിൻ്റെ വരി ആരെങ്കിലും ഒന്ന് എഴുതി, യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം. അപ്പോ സക്കേവ്സിന് യേശുവിനെ കാണണം. അവൻ ഓടി, കണ്ടോ, അവൻ ഓടി. അതാണ് ആ യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അവനോടി, അവൻ മുൻപിട്ടോടി, അവൻ മുന്നേ ഓടി. യേശു വരുന്നതിന് മുന്നേ അവൻ ഓടി. അവൻ ആ അത്തിമരത്തിൻ്റെ അല്ലെങ്കിൽ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അതാണ്. അപ്പൊ ഈ ഞാനിത് ഇത്തിരി വിശദമായിട്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ക്ലാസ് മുന്നോട്ട് പോകുന്നില്ല എന്നോർത്തും വിഷമിക്കരുത്. കാരണം ഈ കോണ്ടംപ്ലേഷൻ പ്രെയറ് നമ്മൾ വിജയിച്ചാൽ നമ്മൾ നേടി. നമ്മുടെ ജീവിതം തന്നെ വലിയ വിജയമായിരിക്കും. താങ്ക് യു മഞ്ജു. പൂർണമായി ആശിച്ചു നാൻ, എനിക്ക് യേശുവിനെ കാണേണം. താങ്ക് യു. യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം. പൂർണമായി ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം. അപ്പം ഇത് അടുത്ത പാരഗ്രാഫിലെ കോണ്ടംപ്ലേഷനെ കുറിച്ചുള്ള അടുത്ത
പാരഗ്രാഫിൽ ഒരു കൃഷിക്കാരൻ നമ്മുടെ മരിയ വ്യാനി പുണ്യവാളിനോട് പറഞ്ഞതാണ്, നീ എന്താ അവിടെ നോക്കി നിൽക്കണേ? ആ ഞാൻ ഈശോനെ നോക്കുന്നു, ഈശോ എന്നെ നോക്കുന്നു. കണ്ടോ, ഈശോയെ ഞാൻ കാണുന്നു, ഈശോ എന്നെ കാണുന്നു. അതിൻ്റെ വിശദാംശത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ വിഷയം അതുപോലെ തന്നെയാണ്. അവൻ ചുങ്കക്കാരനിൽ പ്രധാനിയായിരുന്നു. കണ്ടോ, വളരെ ചുങ്കക്കാര്, ഈ പാപിനിയായ സ്ത്രീയെ പോലെ തന്നെ ഫരിസേയർ വളരെയധികം തിരസ്കരിച്ചിരുന്ന ഒരു കൂട്ടരാണ് ചുങ്കക്കാർ. കാരണം അവർ ചുങ്കം പിരിക്കുന്നതിനോടൊപ്പം കുറച്ച് കൂടുതൽ പിരിച്ച് അവരുടെ പോക്കറ്റിലിടും. അങ്ങനെ എല്ലാവരോടും അനീതി പ്രവർത്തിക്കുന്ന പാപികളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ആ ചുങ്കക്കാരുടെ ഒരു സംഘത്തിൻ്റെ പ്രധാനി, ഒരു കളക്ടർ എന്ന പോലെ, കളക്ടർ എന്നുള്ള വാക്ക് തന്നെ വന്നത് ആ ചുങ്കം കളക്ട് ചെയ്യുന്ന ആൾ, അങ്ങനെയാണ് കളക്ടർ. എന്നാൽ അവന് ഇതിനെക്കുറിച്ചൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, അതിനൊരു ആധികാരികത എനിക്ക് പറയാൻ ഇപ്പോൾ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ബട്ട്ലേഴ്സ് സെയിൻസിൻ്റെ പുസ്തകമുണ്ട്, ഷോർട്ട് ബയോഗ്രഫി ഓഫ് സെയിൻസ്. ബട്ട്ലേഴ്സ് സെയിൻസ് എന്നാണെന്ന് പറഞ്ഞു, ബട്ട്ലർ എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ നിന്നുള്ളതാണ്. അതിൽ വിശുദ്ധ വെറോനിക്കയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശുദ്ധ വെറോനിക്ക സക്കേവൂസിൻ്റെ ഭാര്യയായിരുന്നു. വിശുദ്ധ വെറോനിക്ക, അപ്പോൾ വെറോനിക്ക പുണ്യവതിയാണ്. ആ ഈശോയുടെയും മുഖം തുടയ്ക്കാൻ ആ തുവാല കൊണ്ട് ഒപ്പിയതും അതിൽ ഈശോയുടെ മുഖം പതിഞ്ഞു വന്നതുമെല്ലാം, അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രം ഇതാണ്. ആ പുസ്തകത്തിൽ, ബട്ട്ലേഴ്സ് സെയിൻസിൻ്റെ പുസ്തകത്തിൽ വെറോനിക്കയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ വെറോനിക്കയ്ക്ക് ഈശോയെ വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ ഈശോ ആ വഴിയിലൂടെ പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ വെറോനിക്ക സക്കേവൂസിൻ്റെ ഭാര്യ സക്കേവൂസിനോട് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ സക്കേവൂസ് എന്ന ആ അനിമേഷൻ ഫിലിമിൽ ഇതെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സക്കേവൂസ് പറഞ്ഞു, ആരാണ് ഈ യേശു? അപ്പോഴാണ് വെറോനിക്ക പറഞ്ഞു, യേശു ദൈവമാണ്, എങ്കിലവനെ കാണണം. അങ്ങനെയാണ് സക്കേവൂസിന് കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പം അവിടെ നോക്കിയ ആഗ്രഹം, കണ്ടോ, യേശുവിനെ കാണണം എന്ന ആഗ്രഹം. ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ഗാനം ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് യേശുവിനെ കാണണം. തീവ്രമായ ആശിപ്പു ഞാൻ. ഇതാണ് കോണ്ടംപ്ലേഷൻ. എന്നാൽ അവിടെ പാപിനിയായ സ്ത്രീ ജനമധ്യത്തിലേക്ക് ഓടി യേശുവിനെ കാണാൻ, ഇവിടെ ഇവൻ പൊക്കം കുറവായതിനാൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട്, അവൻ്റെ തീഷ്ണത കൊണ്ട്, പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നതുകൊണ്ട് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി. ഇതെന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്കാണ്, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി. അവൻ മുൻപേ ഓടി. പ്രൈസ് ദി ലോർഡ്. ആരുടെ മുമ്പേ ഓടി? യേശുവും കൂട്ടരും വരാൻ പോവുകയാണ്. യേശു വരുന്നതിന് മുൻപേ അവൻ ഓടി. അത് ഇതൊക്കെ ഈ കോണ്ടംപ്ലേഷൻ്റെ വലിയ
രഹസ്യങ്ങളാണ്. നമ്മൾ ഈശോയുടെ ഉണ്ട്. യേശു ചില സമയത്ത് ഒളിച്ചിരിക്കും. നമ്മൾ അന്വേഷിക്കാൻ നമ്മൾ നോക്കിയിട്ടെങ്കിലും യേശുവിനെ കാണുന്നില്ല. ഈ അവസ്ഥ കോൺട്രംപ്ലേഷനിലുണ്ടാവും. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കളിക്കാറില്ലേ. നമ്മൾ ഒളിച്ചിരിക്കും, യേശുവിനെ കാണുന്നില്ല. എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെ കോടി നടക്കും. ഇതെല്ലാം കോൺട്രംപ്ലേഷൻ്റെ രഹസ്യങ്ങളാണ്. അപ്പോൾ യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി. ഒരു സിക്കമ്പോൾ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവനൊട്ടും വിചാരിച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആ എഫേസോസ് 3:20 പറഞ്ഞത്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കും. അവൻ ഇത്രേ ആഗ്രഹിച്ചുള്ളൂ, യേശുവിനെ കാണണം എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര സ്നേഹം കൊണ്ട് നിറയുക. അവനാ മരത്തിൻ്റെ ആ ഭാഗം നിങ്ങൾ കാണണം. ഞാനത് വളരെയധികം സമയമെടുത്ത് വളരെയധികം സ്നേഹം നിറച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് അത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജീസസ് വണ്ടറിൽ ആ സക്കേവൂസ് കാണണം. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഷോട്ട് ഇതാണ്, സക്കേവൂസിനെ മുകളിലേക്ക് യേശു കണ്ണുയർത്തി നോക്കുന്നതും യേശുവിൻ്റെ കണ്ണും അവൻ്റെ കണ്ണും തമ്മിൽ ഇടയുന്നതും അവനങ്ങ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അവൻ്റെ കണ്ണുനീരൊഴുകുന്ന ഒരു ദൃശ്യമാണത്. ആ അനിമേഷനിൽ എന്നെ ഏറ്റവും വികാരം കൊള്ളിപ്പിച്ച് എഴുതിയിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഷോട്ട് അതാണ്. യേശു അവിടെ നിന്നു. യേശുവും കൂട്ടരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവിടെ നിന്നു. സഖ്യൂസിയാഴ്ച എന്താ സംഭവിക്കാൻ പോണത്? യേശുവിനെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ പ്രവചനത്തിൽ കണ്ടോ, ഞാനെല്ലാം അറിയുന്നവനാണ്, ഞാൻ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്. യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ക്യാമറ മുകളിൽ നിന്നിങ്ങനെ കാണിക്കുകയാണ്. ഇവനെ യേശു നോക്കുന്നതും ഇവൻ്റെ കണ്ണുകളിൽ യേശുവിൻ്റെ ചിത്രം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ അതൊക്കെ അനിമേഷനിലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ്റെ കണ്ണിൽ യേശുവിൻ്റെ ചിത്രം അങ്ങ് ലയിച്ചു ചേർന്നിരിക്കുന്നു. അവനങ്ങ് രോമാഞ്ചം കൊള്ളുന്നു, ദൈവസ്നേഹം നിറയുന്നു. കണ്ടോ, നീ എന്നെ കാണാൻ ആഗ്രഹിച്ചില്ലേ? എന്നെ കണ്ടോ മോനെ, നീ എന്നെ കണ്ടോടാ എന്നു മാത്രമല്ല, അടുത്തത് യേശുവിൻ്റെ ശബ്ദം. അവന് വേണ്ടി മാത്രം അവൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നു, സക്കേവോസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തോരു ദൈവസ്നേഹാനുഭവമായിരിക്കും. യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. തീവ്രമായി ആശിച്ചു ഞാൻ. പക്ഷെ കിട്ടിയതോ എൻ്റെ ദൈവമേ, അവൻ അവിടെ നിന്ന് ഉടനെ ഇറങ്ങി വരികയാണ്. യേശു അവനോട് പറഞ്ഞത്, നീയും അബ്രാഹത്തിൻ്റെ മകനാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ! വേഗം ഇറങ്ങി വരിക,
ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ കൂടെ ഒരു ദിവസം കർത്താവ് താമസിച്ചു. ഒരു ദിവസം. അപ്പൊ ഇതാണ് അനിമേഷൻ, അല്ല സോറി, ഇതാണ് കോണ്ടംപ്ലേഷൻ. അനിമേഷൻ നിങ്ങളത് കാണണം. ഇതാണ് കോണ്ടംപ്ലേഷൻ. നമ്മൾ ആ ആഗ്രഹം അടുത്തപടി സകലതയും വെട്ടിച്ചുകൊണ്ട് അവൻ മരത്തിൻ്റെ മുകളിൽ കയറുന്നു. ആ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം യേശുവിനെ കാണാൻ. യേശു ഇതാ അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, അവൻ്റെ പേര് വിളിക്കുന്നു, അവനോടൊപ്പം താമസിക്കാൻ തയ്യാറാവുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു, സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇതാണ് ഫരിസേയരുടെ സംഘം. ഇവൻ ബാബിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സഖ്യൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ ഇതാ. അപ്പോ അതോടെ സഖ്യൂസിന് മാനസാന്തരം ഉണ്ടാകുന്നു. സഖ്യൂസിന്റെ ഹൃദയത്തിൽ യേശു രാജാവായി വാഴുന്നു. യേശുവിൻ്റെ രാജ്യത്വം അവിടെ സംഭവിക്കുന്നു. അവൻ പറയാണ്, എനിക്കുള്ളതെല്ലാം എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ അവിടെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. യേശു അവനോട് പറഞ്ഞു, ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവന് മാത്രമല്ല, അവൻ്റെ കുടുംബം മുഴുവനും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പം ഇതെല്ലാമാണ് നമ്മൾ ഒരാൾ ആ കോണ്ടംപ്ലേഷനിലൂടെ, നമ്മുടെ ഭവനത്തിൽ ഒരാൾ, നമ്മളെല്ലാവരെയും കുറ്റപ്പെട്ട് കാര്യമില്ല. അതെ, അവർ പ്രാർത്ഥിക്കാൻ വരുന്നില്ല, അവൻ പള്ളിയിൽ വരുന്നില്ല, അവൻ കുമ്പസാരിച്ചിട്ട് കുറേ നാളായി, ഇതൊന്നും നമ്മൾ നോക്കല്ലേ. നമ്മൾ നമ്മുടെ കാര്യം ആദ്യം നോക്ക്. നമ്മൾ കർത്താവിൽ ലയിച്ചു കഴിഞ്ഞാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതെല്ലാം ഈ കോണ്ടംപ്ലേഷനിലൂടെ സംഭവിക്കുന്നതാണ്. നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾ എത്ര പറഞ്ഞാലും പരിശ്രമിച്ചാലും നടക്കാത്ത കാര്യം കർത്താവ് നടത്തും. എങ്ങനെയാണെങ്കിൽ നിങ്ങിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, കോണ്ടംപ്ലേഷനിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന യേശുവിനെ കാണാൻ നമ്മളൊരു എക്സ്ട്രാ മൈൽ, നമ്മളതിനുവേണ്ടി ത്യാഗം സഹിക്കണം, നമ്മളതിനുവേണ്ടി മർത്തമക്കേറണം, നമ്മളതിനുവേണ്ടി എല്ലാ എളിമപ്പെടണം. ഇപ്പോൾ ഒരു ടാക്സ് കളക്ടർ, ഒരു കളക്ടർ എല്ലാവരുടെയും മുമ്പിലും മരത്തുമക്കേറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരു എളിമുണ്ടായാലും പറ്റുക. എന്തോരു ആൾക്കാരയാൾ കളിയാക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഫരിസേയരെല്ലാം അവരെ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ? ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. കണ്ടോ, ഇവനെ അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈശ വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കിപ്പോൾ ഇവിടെ നിർത്തേണ്ടി വരികയാണല്ലോ. സാരമില്ല. ഇപ്പം നമ്മളിപ്പോൾ വായിച്ചത് നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഓ, ഇന്ന് വ്യാഴാഴ്ചയല്ലോ. നാളെ സങ്കീർത്തന ധ്യാനമാണ്. സാരമില്ല. അപ്പോ എന്നെ ഇതിനോർമ്മിപ്പിച്ച ആൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ചില സമയത്ത് തിരക്കിലിങ്ങനെ അടിക്കുറിപ്പിലെ ചിലതൊക്കെ അങ്ങ് വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഈ കോണ്ടംപ്ലേഷനിൽ ഈ രണ്ട് പേരെയും പ്രത്യേകം ഓർക്കുക. ആ പാപിനിയായ സ്ത്രീയും സഖ്യൂസും. അങ്ങനെ നമുക്ക് പിടിച്ചു കയറാം. ഇവർ രണ്ടുപേരും നടന്ന സംഭവങ്ങളാണ്. നമ്മൾ പറയണം, കർത്താവേ അങ്ങ് പക്ഷപാതം കാണിക്കില്ല. അപ്പം ഇവർ രണ്ടുപേരും വളരെ വലിയ പാപികളാണെന്ന് പരസ്യമായി മുദ്രകുത്തപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും ആ പാപമൊന്നും കോണ്ടംപ്ലേഷന് തടസ്സം വരുത്തുന്നില്ല. അതാണ്,
പാപം കോണ്ടംപ്ലേഷൻ തരച്ചം വരുത്തുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് പാപിയെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവനും അബ്രാഹത്തിൻ്റെ മകനാണ്. അബ്രാഹത്തിനോട് ഞാൻ ചെയ്തിരിക്കുന്ന വാഗ്ദാനം, ഞാൻ മനുഷ്യനായി വന്ന് ഞാനത് പൂർത്തിയാക്കും, നമ്മളെ സംബന്ധിച്ച് ആ പൂർത്തീകരണത്തിൻ്റെ ഈശോ അതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതിൻ്റെ അഭിഷേകമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്കിവിടെ നിർത്താം. നമ്മൾ ഈ സർവോപരി, ഈ പാരഗ്രാഫ് കംപ്ലീറ്റായി എന്ന് നമ്മൾ വിശ്വസിക്കണം. സർവോപരി പ്രാർത്ഥനയുടെ ഏറ്റവും ശക്തമായ സമയമാണ് ധ്യാനയോഗ പ്രാർത്ഥന. വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും, അതാണ് അപ്പോൾ നമ്മളീ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനോടാണ്. നാം സ്നേഹത്തിൽ വേരൂന്നി അടിയുറച്ചു വരികയും, നമ്മൾ കണ്ടു ഇന്നത്തെ ബെനഡിക്ട് മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വേരൂന്നി അടിയുറച്ചവരാകുകയും ആവുകയും ചെയ്യാൻ വേണ്ടി ധ്യാനയോഗ പ്രാർത്ഥനയിൽ പിതാവ് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക സത്തയെ, അന്തസത്തയെ ബലപ്പെടുത്തുന്നു. നമ്മുടെ അന്തസത്തയെ, നമ്മുടെ ആന്തരിക മനുഷ്യനെ, നമ്മുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുന്നു. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ അഭിഷേകം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, ഈ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആന്തരിക സത്തയെ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്കും സഖ്യയോസിനെ പോലെ ഓടണം. അവന് മുൻപേ ഓടാൻ വേണ്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. പരിശുദ്ധാത്മാവേ, ശലഹരപല ഇത് അഭിഷേക പ്രാർത്ഥനയിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവ്, കോണ്ടംപ്ലേഷൻ ഒരഭിഷേകമായിട്ട്, ഓ ഇന്നത്തെ പ്രവചനം, എന്തോ ഒരു മനോഹരമാണ് ആ പ്രവചനത്തിൽ പ്രധാന ഭാഗം ഞാൻ ഓർക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻഫ്യൂസ്ഡ് വിസ്ഡം, ഒരു ഇൻഫ്യൂഷനാണ്. നമ്മൾക്കറിയാത്ത കാര്യം നമ്മുടെ ആത്മയിലേക്ക് ഇങ്ങനെ തന്നിട്ട്, അകത്ത് വന്നിട്ട് അതിങ്ങനെ തുറന്നു വരുന്നു. ഞാൻ നിങ്ങളുടെ അന്തരാത്മാവിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സാക്കിയിട്ടല്ല കിട്ടുന്നത്. നിങ്ങൾക്കത് കിട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാതെ തന്നെ അത് ഞാൻ നിങ്ങളിൽ ദാനമായിട്ട് നൽകുന്നു. ആ ദാനം നിങ്ങളിൽ തുറക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത്ഭുത സ്തബ്ധരായി മനസ്സിലാകുന്നു. ഞങ്ങൾക്ക് അഭിഷേകം നൽകണം ഈശോയേ. ഈ പ്രവചനം ഞങ്ങൾ ഓരോരുത്തരിലും പൂർത്തിയാകാൻ, ഈ പ്രവചനത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കണേ. Praise the Lord. Thank you, Jesus. Thank you, Jesus. Praise you, Jesus. Thank you, Lord. Yeshua, nanni. Yeshua, stotram. Yeshua, nanni.